ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മീൻ കറിയാണ്. ഇത് തേങ്ങയരച്ചിട്ടുള്ള മീൻ കറിയാണ്. ഇത് നമുക്ക് ഏത് മീനായാലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസിലുള്ള സവോളയാണ്. ഇത് 2 എണ്ണം ഇത് ചെറുതായി അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് വലിയ 2 തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ചതാണിത്. ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ അടപ്പ് തുറന്നു. ഒരുപാടങ്ങ് നമുക്ക് വഴന്ന് വരേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇനിയിപ്പോൾ ഈ വഴറ്റിയതിന് ശേഷം, ഇത് ഞാൻ തണുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ മിക്സ് വീണ്ടും ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് 2 കുടംപുളിയാണ്. ഇതിൽ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെടുകേക്ക് കീറിയ 2-3 പച്ചമുളകും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അയലയാണിത്. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ അയലയാണ്. ഇത് വലിയ അയല ആയത് കാരണം ഞാൻ 3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരുപാട് മുളക് പൊടി അങ്ങ് ഇടേണ്ട, കാരണം നമ്മുടെ കറിൻ്റെ കളറ് മാറും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1/2 ഉലുവയും കടുകും കൂടി മിക്സ് ചെയ്തിട്ട് വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മീൻ. ഇനി ഇതിലോട്ട് 1/2 മുറി തേങ്ങയുടെ പാലാണിത്. കുറച്ച് വെള്ളമൊഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തതാണിത്. ഇനി ഇതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം 1/2 കപ്പോളം ഉണ്ടാവും. അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിയൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് പൊട്ടിയതിന് ശേഷമാണ് ഞാൻ ഉലുവയും ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സവോളയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളക് നെടുക കീറിയിട്ട് ഇതിലിട്ട് കൊടുത്തു.
ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടാകുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയരച്ച അയലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതും കൂടി ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. നേരത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള തേങ്ങരച്ച മീൻകറിയാണിത്. കുടംപുളിയും കൂടി ഇട്ടതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വാളംപുളി ഇട്ടിട്ടും കറി വെക്കാം, എന്നാൽ അതിനേക്കാളും ടേസ്റ്റ് കുടംപുളി ഇട്ട മീൻകറിയാണ്. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരുന്നാലും നമ്മൾ ടൈം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് മീൻകറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഈ കറി ഒന്ന് ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.